Hi friends, welcome back to our channel, Rasoi by Lisa. നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ, ഇത് അമ്പഴങ്ങയാണ്. അമ്പഴങ്ങ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അമ്പഴങ്ങയുടെ ഒന്ന് രണ്ട് റെസിപ്പീസ് ഇട്ടിരുന്നു. ഇപ്പോൾ നമുക്ക് അമ്പഴങ്ങ സുലഭമായിട്ടുള്ള സമയമാണ്. ഇതെനിക്ക് എൻ്റെ നെയ്ബർ തന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുകൊണ്ട് രണ്ട് മൂന്ന് ഐറ്റം കാണിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഈ അമ്പഴങ്ങ ഞാൻ നന്നായി കഴുകിയൊക്കെ എടുത്ത് വെച്ചാണ് ഇത് നമുക്കൊന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കും. ഞാൻ നേരത്തെ മുറിച്ച് വെച്ചിട്ടുണ്ട്, നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഫുള്ളായിട്ട് വെച്ചതാണ്. അപ്പോൾ ആ മുറിച്ചത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത് ഞാൻ ആ അമ്പഴങ്ങ നന്നായി കഴുകിയെന്ന് പറഞ്ഞു, അത് നന്നായി ചെറിയ പീസസായിട്ട് മുറിച്ചെടുത്തു. ചിലതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴമ്പുണ്ടാവും, അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് വേണം നമ്മൾക്കിടാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ ഉപ്പ് തിരുമ്മി വെച്ചതാണ്, ഒരു മൂന്നാല് മണിക്കൂർ ഉപ്പ് തിരുമ്മി വെച്ചതാണ്. അപ്പോൾ അത് ഈ ഒരു കളറിലേക്ക് വരും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതൊരച്ചാറാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഇതിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതിനകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ഉപ്പ് തിരുമ്മി വെച്ചതുകൊണ്ട് കുറച്ച് വെള്ളം ഇതിനകത്ത് വരുന്നുണ്ട്. ഇത് നമ്മൾക്ക് മസാലകൾ ചേർക്കുമ്പോൾ ചേർക്കാം. ഇപ്പോൾ ഇത് ഒന്ന് വഴന്ന് കിട്ടി, ഓൾറെഡി ഇത് വാടി ഇരുന്നതാണ്, ഒന്നുകൂടി വഴന്ന് കിട്ടി. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ആ ചീനച്ചട്ടിയിലേക്ക് തന്നെ നമുക്ക് അല്പം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ. എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് അല്പം ഉലുവയിട്ട് കൊടുക്കാം. ഒരു അര ടേബിൾ സ്പൂൺ. നമുക്കല്പം കടുകിട്ട് കൊടുക്കാം. കടുകും ഉലുവയൊക്കെ പൊട്ടി ഇനി നമ്മൾക്ക് കുറച്ച് വെളുത്തുള്ളി, നമ്മളെടുക്കുന്ന അമ്പഴങ്ങയുടെ അനുസരിച്ചിട്ട്, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഒരല്പം പച്ചമുളക്, ഇത്രയും നമുക്കൊന്ന് വഴറ്റാനിടാം. ഇനി നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി, നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. എന്നാലും നമുക്ക് ആവശ്യത്തിനൊരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരല്പം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം, അതൊരു ഒരു ടേബിൾ സ്പൂൺ. ഇനി നമുക്കൊരു അര ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി കൊടുക്കാം. നമുക്ക് ഒന്ന് ഇട്ടിളക്കാം. നമുക്കല്പം നമ്മൾ ആദ്യം എടുത്തു വെച്ചിരുന്ന കുറച്ച് വെള്ളം ബാക്കിയുണ്ട് അതിൻ്റെ ഇറങ്ങി വന്നത്. അപ്പം നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഒരു അല്പം മഞ്ഞൾപ്പൊടി കൂടെ കൊടുക്കാം. നന്നായിട്ട് മൂക്കട്ടെ. ഇപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു. ഇനി നമുക്കല്പം വിനാഗിരി, അമ്പഴങ്ങയ്ക്ക് പുളിയുണ്ടെങ്കിലും അത്ര നല്ല പുളിയില്ല. അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി നമുക്ക് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് അല്പം ഉപ്പും കൂടെ വേണ്ടി വരും, അതുകൂടെ നമുക്ക് ചേർക്കാം. കാരണം അമ്പഴങ്ങയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്, എന്നാലും വിനാഗിരിക്ക് ചേർത്ത് നമ്മൾ ഉപ്പ് ചേർത്തു. നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു. ഇനി ഒരു ഡ്രൈ ആയിട്ടുള്ള അച്ചാർ, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ചിലപ്പോൾ നമ്മൾ ലൂസായിട്ട്, ഞാൻ ഇത് തന്നെ ലൂസായി ചെയ്തിട്ടുണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇനി നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ അമ്പഴങ്ങ നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ എണ്ണയൊക്കെ കുറച്ചുണ്ട് അതിനകത്ത്, അതെല്ലാം ഇതിനകത്തേക്ക് വരും. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല അടിപൊളി അച്ചാറാണ് കേട്ടോ, നമുക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ ചെയ്യാം, ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഇത് അരിഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക, നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷനും കൂടെ നിങ്ങൾ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് ഇതൊന്ന് വാങ്ങി വെച്ച് അടുത്ത ഒരു വീഡിയോയിലേക്ക് നമുക്ക് അടുത്ത ദിവസം പോകാം. ഓക്കെ, ബൈ, സി യു. എൻ്റെ അച്ചാർ ഇവിടെ തയ്യാറായി. അങ്ങനെ ഇത് നല്ല അടിപൊളി അച്ചാർ.
ഇത് ഞാൻ പറഞ്ഞല്ലോ ഡ്രൈ ആയിട്ടാണ് ചെയ്തത്. ഞാൻ വെറുതെ ഇട്ട ഒരു അച്ചാറുണ്ട്, അത് അമ്പഴങ്ങ തന്നെ ഇട്ടതാണ്. ഇത് വെറുതെ ലൂസായിട്ട് കുറച്ച് ലൂസായിട്ട് ഇട്ടതാണ്. അപ്പോൾ ചിലർക്ക് ഇവിടെ ഇത് ആണ് ഇഷ്ടം, വെറുതെ, അതായത് അമ്പഴങ്ങ വഴറ്റിയിട്ടൊന്നുമില്ല, വെറുതെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ അരിഞ്ഞ് കടുകൊക്കെ പൊട്ടിച്ച് മൂപ്പിച്ച് കുറച്ച് വിനാഗിരി ഇത്തിരി വെള്ളവും കൂടി ചേർത്ത് വളരെ ലൂസായിട്ട് ഇങ്ങനെ ഇരിക്കും ഇത്. അപ്പോൾ ഇത് രണ്ട് ടൈപ്പിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ഓക്കെ, ബൈ, സീ.